റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പാട്ട് എഴുതുമ്പോൾ ഒരു ആവേശമാണ്. ആദ്യം പേരച്ചടിച്ച് കാട്ടുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പാട്ട് എഴുതിയിട്ട് രചന നിർവഹിച്ചപ്പോഴാണ്. ആരാണ് ദുനിയ വില വിപ്ലവകാരി, ആരാണ് സത്യരഥത്തിൻ്റെ തേരാളി, ആരാണ് ദുനിയ വില വിപ്ലവകാരി. ആ പാട്ട് ഒരു സ്ഥലത്ത് പാടിയപ്പോൾ റസൂലിനെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി എന്നും പറഞ്ഞ് ഷെയ്ജിലേക്ക് കയറി ബഹളം ഉണ്ടാക്കിയൊക്കെ സംഭവമുണ്ട്. കണ്ടുവെച്ച കുതന്ത്രങ്ങൾ നടന്നിട്ടില്ല, കല്ലെറും ചതിയൊന്നും ഫലപ്പെട്ടില്ല. അസ്സലാമു അലൈക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 1496 ജന്മദിനമാണ് നമ്മൾ കൊണ്ടാടാൻ പോകുന്നത്. 2 വർഷത്തോളമായി നമ്മൾ കഴിഞ്ഞുപോയ റബീഉൽ അവലൊക്കെ ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു റബീഉൽ അവലായി മാറിപ്പോയ ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ കോവിഡിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറഞ്ഞ ഒരു മുക്തി കിട്ടുകയും ഈ പ്രാവശ്യം നമ്മൾ സമുചിതമായി തന്നെ ആഘോഷിക്കാൻ തീരുമാനിക്കുകയുമാണ്. നബിദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ആ കൊടിയും പിടിച്ച് സലാത്തും ചൊല്ലി യാത്ര പോയ നബിദിന ജാഥ പോയ ആദ്യത്തിൽ കൂടിയ ജാഥ അതാണ്, നബിദിന ജാഥ. പാട്ട് പാടുക, അതുപോലെ തന്നെ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും അന്ന് മദ്രസയിൽ വെച്ചായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്. പിന്നെ അതൊക്കെ വിപുലമായി. പക്ഷേ ആ കാലത്തുള്ള ഏറ്റവും നല്ല ഓർമ്മ, പിന്നെ ഞാൻ പാട്ടെഴുത്ത് തുടങ്ങിയ കാലം തൊട്ടിട്ട് നബിദിന ഗാനങ്ങളാണ് ആദ്യം തന്നെ എഴുതി തുടങ്ങിയത്. ആ ഗാനങ്ങൾ തന്നെയാണ് ആദ്യം അച്ചടിച്ചതും. അന്ന് അച്ചടിച്ച് കാണാനുള്ളൊരാഗ്രഹമുണ്ട്, പേരച്ചടിച്ച് കാണാനുള്ള. അതിന് പല പ്രാവശ്യവും തിരുവരങ്ങാടി ചന്തപ്പടി ബുക്ക് സ്റ്റാളിലേക്ക് ചെന്നാൽ അദ്രൈമാനക്ക കുറേ പാട്ടുകൾ എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പാട്ടുകളൊക്കെ ആദ്യം പ്രസിദ്ധീകരിക്കുക. അങ്ങനെ ആ പാട്ടിൽ പാട്ടുകളാണ്, ആ പാട്ടുകളുടെ ഓർമ്മയാണ് ഇന്നും നബിദിനത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളത്. കാരണം ആദ്യം പാട്ട് പേരച്ചടിച്ച് കാട്ടുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പാട്ട് എഴുതിയിട്ട് രചന നിർവഹിച്ചപ്പോഴാണ്. ആദ്യത്തെ പാട്ടുകളുടെ രചന നിർവഹിച്ച് കണ്ടുവെച്ച കുതന്ത്രങ്ങൾ നടന്നിട്ടില്ല, കല്ലെറും ചതിയൊന്നും ഫലപ്പെട്ടില്ല, കല്ലെറി നടന്നതും വാളുകൊണ്ട് ഓടിയതും കണ്ടുകൊണ്ട് സന്തോഷിച്ച അബൂജാഹിലെ. അന്നത്തെ അബൂജാഹിലിനെ കുറിച്ചൊക്കെ ചെറുപ്പത്തിൽ 1970 എഴുതിയ നബിദിന ഗാനത്തിൽപ്പെട്ടൊരു പാട്ടാണ് ഞാൻ പാടിയത്. അതിനുശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ധാരാളം പാട്ടുകൾ എഴുതാനും പാടിപ്പിക്കാനുമുള്ള ഒരു ഭാഗ്യം കിട്ടിയ വിനീതനായ ഞാൻ ധാരാളം ആളുകളെ കൊണ്ട് തന്നെ അന്തിമ നബിയേ സല്ലല്ലാ എന്ന് തുടങ്ങുന്ന പാട്ട്, മുത്തായ മുഹബത്തെ സത്തായ തെളിവിത്തെ എന്ന് തുടങ്ങുന്ന ഐ പി സിദ്ദീഖ് പാടിയ പാട്ട്, അങ്ങനെ ധാരാളം തസ്ബീഹും തക്ബീറും തൗഹീദിൻ്റെ വെളിച്ചത്തിൽ തെളിയിച്ച നബിയോരിൽ സലാത്തുകൾ ഉയരട്ടെ. അത് വിളയിൽ ഫസീല എന്ന് പറഞ്ഞ പാട്ടുകാരെയും കൊണ്ട് ഞാൻ ഗ്രാമഫോൺ റെക്കോർഡിൽ പാടിച്ച റസൂലിൻ്റെ മധുരമാണ്. അങ്ങനെ ധാരാളം പാട്ടുകൾ ഇന്നിപ്പോൾ അടുത്ത കാലത്ത് ഞാൻ നമ്മളുടെ കൊല്ലത്തുള്ള അഭിജിത്തിനെ കൊണ്ട് പാടിച്ചു. മക്കത്ത് നബി വന്ന് പിറന്നില്ലെങ്കിൽ മഹീദിലാകെ ഇരുട്ടിലല്ലേ, മഷിരിക്കും മഗരിബും ഇരുട്ടിലല്ലേ, മഹമൂദർ യാസീനൊന്നുദിച്ചില്ലെങ്കിൽ മനുഷ്യ മനസ്സാകെ ഇബിലിസല്ലേ. അങ്ങനെ നൂറുകണക്കിന് പാട്ടുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി എഴുതാനുള്ള ഭാഗ്യമായിട്ടുണ്ട്. എത്തിമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം, എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം, മുത്തു റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലത്താഴം. മുത്തുനബിൻ്റെ മൊഴികളെടുത്ത് പാട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാനത്. പിന്നെ കേരളത്തിലെ വാനമ്പാടി ചിത്ര ആണത്, ആ കേസ് ചിത്രയാണ് ആ പാട്ട് പാടിയത്. അതുപോലെ തന്നെ കേസ് ചിത്ര പാടിയ പാട്ടും ഇന്നും എല്ലാ നബിദിനത്തിനും അതും അല്ലാതെയും
എന്നും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുവർക്കം ഓർത്തോളി, ഉതിമതിയ മുത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി. അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്ന് മറക്കാമോ, ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ. റസൂലദീസാണ്, റസൂലിൻ്റെ മൊഴികളാണ്. ആ മൊഴികൾ ഞാൻ എടുത്ത് ധാരാളം പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പുഞ്ചിരിയിൽ പോലും ധർമ്മമാണെന്ന് അടുത്തൊരു പാട്ട് ഈ നബിദിനത്തിനുണ്ടാക്കി ഞാൻ. 100 സലാത്തുകൾ ആയിരം കണക്കിന് സലാത്തുകൾ ഉയരട്ടെ എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു പാട്ട് റിലീസ് ചെയ്തു. നമ്മുടെ പിന്നെ ജഹാൻ എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടി, മഞ്ചേരിയിലുള്ള കുട്ടി പാടി. ഇപ്പോൾ യൂട്യൂബിലായതുകൊണ്ട് പലപ്പോഴും അന്നത്തെ കേസറ്റ് പോലെയും സി ഡി പോലെയും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. എങ്കിലും ധാരാളം പാട്ടുകൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പാട്ട് എഴുതുമ്പോൾ ഒരു ആവേശമാണ്, നമ്മളുടെ മനസ്സിലൊരു സന്തോഷവും ആവേശവുമാണ്. അത് നിലനിർത്തിക്കൊണ്ടുള്ള എല്ലാ പാട്ടുകളും അയലത്ത് ആരാണ് ദുനിയ വില വിപ്ലവകാരി, ആരാണ് സത്യരഥത്തിൻ തേരാളി, അവശർക്കും ആലംബർക്കും ആര് സഹായി, ആരംഭമുത്ത് റസൂലുള്ളാഹി. ട്യൂണൊക്കെ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും, ഞാൻ പാട്ടുകാരനല്ലല്ലോ. ഇത് കെ ജി മാർക്കോസിനെ കൊണ്ടും വെളിയിൽ ഫസീലിനെ കൊണ്ടും ഞാൻ പാടിച്ചൊരു പാട്ടാണ് ആരാണ് ദുനിയാവിലെ വിപ്ലവകാരി. ആ പാട്ട് ഒരു സ്ഥലത്ത് പാടിയപ്പോൾ റസൂലിനെ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി എന്നും പറഞ്ഞ് ഷേജിയിലേക്ക് കയറി ബഹളം ഉണ്ടാക്കിയൊക്കെ സംഭവമുണ്ട്. ആരാണ് വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്, ഞാൻ റസൂലിനെ കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംഭവം ഒരു സദസ്സുന്നുണ്ടായിരുന്നു തിരൂരിൽ വെച്ച്. അവസാനം എന്നെ കൊണ്ട് മാപ്പ് പറയിച്ചതിന് ശേഷം അവർ രണ്ടാമത് പരിപാടി തുടരാൻ എന്നെ അനുവദിച്ചത്. അങ്ങനത്തെ ഒക്കെ സന്ദർഭം ഉണ്ടായിരുന്നു. പക്ഷേ ആരാണ് ദുനിയാവിലെ വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ മാറ്റത്തിൻ്റെ വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റമാണെന്ന് ഇപ്പം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ട രണ്ട് പദങ്ങളുണ്ട്, ഒന്ന് വിപ്ലവവും ഒന്ന് ജിഹാദും. അതുകൊണ്ട് ആ രണ്ട് വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ധാരാളം പാട്ടുകൾ എഴുതാനും അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണരുതെന്നും അതുപോലെ തന്നെ പിന്നെ വേർപ്പ് അധ്വാനിക്കുന്നതിന് വേർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നും പറഞ്ഞ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോലുള്ള ഒരു വിപ്ലവകാരി വേറെ ലോകത്ത് ജനിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കി വന്ന എല്ലാ തത്വശാസ്ത്രങ്ങളും അതിന് ശേഷം വന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് മുമ്പ് വന്നിട്ടുണ്ട് അയലത്ത് പിന്നെ റസൂൽ പിന്നെ അതേപോലെ തന്നെ ഈസാ നബിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അയലത്തുള്ള പിന്നെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജൂതൻ്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ എണീറ്റ് നിന്ന് ബഹുമാനിച്ച റസൂൽ, ഹുദൈബിയ സന്ധിയിൽ ഏറ്റവും കൂടുതൽ ആത്മസംയമനം പാലിച്ച റസൂൽ, ആ റസൂലിനെ കണ്ടാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ പഠിക്കാൻ ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. റസൂലിൻ്റെ ആദ്യം എഴുതിക്കൊണ്ടുപോയ ഹുദൈബിയ സന്ധിയിൽ ആദ്യം എഴുതിക്കൊണ്ടുപോയി അള്ളാഹുവിൻ്റെ റസൂലും മക്കത്തെ പിന്നെ അന്ത്യപ്രവാചകനുമായ മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ അബ്ദുള്ളയുടെ മകനും ഖുറൈശി വീട്ടിലെ അബ്ദുള്ളയുടെ മകനും ആമിനയുടെ പുത്രനും മാറ്റി എഴുതണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ് മാറ്റി എഴുതാം. അങ്ങനത്തെ ഒരു സംയമനത്തിൻ്റെ മതമാണ് ഇസ്ലാം. അത് ഉൾക്കൊള്ളാനാണ് ഈ നബിദിനത്തിൽ നമ്മൾ പഠിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഖിലു സുന്നത്ത് വൽ ജമായത്തിൻ്റെ ആധികാരിക ജിഹയായ സിറാജ് ദിനപത്രവും സിറാജ് ഓൺലൈനുമാണ് എൻ്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതിന് അവസരം നൽകിയ സിറാജിൻ്റെ പ്രവർത്തകർക്കും അതിലുപരി സിറാജിൻ്റെ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ നബിദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.